ാണല്ലോ ഇവൻ ഈ പറയുന്നത്. അതുകൊണ്ട് എന്റെ അമ്മയല്ല എനിക്ക് വലുത്, എന്റെ ഉമ്മയല്ല എനിക്ക് വലുത്, എന്റെ ഉപ്പയല്ല എനിക്ക് വലുത്, ഇവൻ തന്നെയാണ് വലുത്. അതുകൊണ്ട് നേരെ കോടതിയിൽ പോയിക്കൊണ്ട് ആ ചോദ്യം ചോദിച്ച എന്റെ ഇവിടെ പ്രസിഡന്റ് സംസാരിച്ചല്ലോ, കോടതി മുറ്റത്തു നിന്ന് കോടതി ഹാളില് വക്കീലിന്റെയും ജഡ്ജിന്റെയും മുമ്പിൽ വെച്ചുകൊണ്ട് ഇതുവരെ പാലൂറ്റി വളർത്തിയ എന്റെ അമ്മയെയും അച്ഛനെയും എനിക്ക് വേണ്ട, ഇന്നലെ കയറി വന്ന ഈ കാമുകൻ മാത്രം മതി, അവനാണ് എനിക്ക് എന്നെ അംഗീകരിച്ചിട്ടുള്ളത്, എനിക്ക് സ്നേഹം തന്നിട്ടുള്ളത്, എനിക്ക് ആലിംഗനം തന്നിട്ടുള്ളത്, എനിക്ക് അപ്രിസിയേഷൻ തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇവരെ എനിക്ക് വേണ്ട, ഇവൻ എനിക്ക് മതി എന്ന് പറഞ്ഞ് പോകുന്ന കാഴ്ച കണ്ടിട്ടില്ലേ? കുറ്റക്കാരാരാണ്? നിങ്ങളും ഞാനും തന്നെയാണ്. കുട്ടികൾക്ക് കിട്ടേണ്ടത് കിട്ടാത്തത് കൊണ്ട് കിട്ടുന്നിടത്തേക്ക് കുട്ടി പോയി. ഇതെന്താ വീട്ടിൽ നിന്ന് കൊടുത്താൽ? പത്തും പതിനഞ്ചും വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി സ്കൂളിൽ വിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ എന്താ? ആ ഉമ്മക്ക് ഒരു കൈ കൊടുത്താൽ, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ, ഒരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ വീട്ടിലേക്ക് കയറ്റിയാൽ, മോളെ സുഖമല്ലടി നിനക്ക് എന്നൊന്ന് ചോദിച്ചാൽ, കയറി വരുന്ന കുട്ടിയുടെ ഭാണ്ഡം ഒന്ന് ഇറക്കി വെച്ചുകൊണ്ട് ഉമ്മ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തുകൊണ്ട് ഒരു പച്ചവെള്ളം എടുത്തുകൊണ്ട് ആ കുട്ടിയുടെ കയ്യിൽ അങ്ങ് വെച്ചു കൊടുക്കുമ്പോ എന്നിട്ട് പറ, നിനക്ക് ക്ഷീണമുണ്ടടി, നിനക്ക് ക്ഷീണമുണ്ടാകും, സ്കൂൾ വിട്ട് വന്നതല്ലേ മോളെ, മോനെ ഇത് കുടിക്കണ എന്നൊന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാതെ വെച്ചു കൊടുത്ത കുട്ടിയുടെ കൈകളിലേക്ക് നോക്ക്, ഇങ്ങനെ വറക്കുന്നത് നിനക്ക് കാണാൻ പറ്റും. കണ്ണോ സിയത്ത വാക്കാണ് ഒരു ഒരു അഭ്യർത്ഥന, ഒരു പ്രാർത്ഥനയത്. നീ ഒരിക്കലും കോണം പിടിക്കില്ല, ഇത് നമ്മൾ കൊടുക്കുന്നതല്ലേ. പിന്നെ ആ കുട്ടി ഒരിക്കലും നേരാവില്ല, കുട്ടിയുടെ മനസ്സിലേക്ക് അങ്ങ് വന്നു, ഞാൻ ഇനി ഒരിക്കലും നേരാവില്ല. പിന്നെ എങ്ങനെ കുട്ടി നേരാവണ? അതിന് പകരം മോനെ 100 കാര്യങ്ങളെങ്കിലും ആ കുട്ടി ചെയ്തത് മണ്ടത്തരാണ്, അതിൽ ഒരെണ്ണം നന്മ ഉണ്ടെങ്കിൽ ആ നന്മ വെച്ചുകൊണ്ട് ചോദിച്ചൂടെ, മോനെ ഉഷാറായടാ, നന്നായിടാ എന്നൊന്ന് പറഞ്ഞ ആ കുട്ടിയുടെ മനസ്സിൽ എത്ര സന്തോഷമായിരിക്കും. അത് തന്നെയാണ് ഇഷ്ടവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കൊടുക്കാതെ പോകുന്നതും. അത് അപ്പുറത്തുനിന്ന് കൊടുത്താൽ, ആ കുട്ടിയെ അപ്പുറത്തുനിന്ന് അംഗീകരിച്ചാൽ, അയൽപക്കക്കാരോ മറ്റാരെങ്കിലും അത് കൊടുത്താൽ, അവരെ കൂടെ ഒരൊറ്റ ദിവസം മതി, നിങ്ങൾ 18 കൊല്ലം പോറ്റി വളർത്തിയ കുട്ടി നിങ്ങളോട് ടാറ്റാ പറയാൻ ഒരു ദിവസം ഒരു നിമിഷം മാത്രം മതി എന്നിട്ട് കുട്ടികളെ കുറ്റം പറയാം നമ്മൾ. കുട്ടിക്ക് വേണ്ടത് ഉമ്മ കൊടുത്തിട്ടില്ലെങ്കിൽ അത് കിട്ടുന്നിടത്തേക്ക് കുട്ടി പോയതാ, അതിന് നിങ്ങൾ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. 100% അതിന്റെ തെറ്റുകൾ മാതാപിതാക്കളാണ്. അത് തന്നെയാണ്. ഇനി വേണ്ട, ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ആശുപത്രിയിലാണ് നമ്മളെ പ്രസവം, ഞാൻ അവിടുന്ന് വെറുതെ തുടങ്ങുക, ആശുപത്രിയിൽ ഉമ്മ പ്രസവിച്ചു, അങ്ങനെ സ്വാഭാവികമായിട്ട് ഇപ്പൊ അങ്ങനെയാണല്ലോ. നേരെ ഡോക്ടറൊക്കെ വന്ന് എല്ലാം നോക്കി കുട്ടീൻ്റെ അടുത്തൊരു തുലാസിൽ വെച്ചു ഇല്ലേ, എന്നിട്ട് തൂക്ക് 3 kg 685 g, 4 kg 19.5 g എന്നൊക്കെ കൃത്യമായി ഡിജിറ്റൽ ടാഗ് ഒരു കൈത്തട്ടയിലാണ് ഒട്ടിച്ച് കൊടുക്കും, ഒരു ടാഗ് ഒട്ടിച്ച് ഇങ്ങനെ തൂക്കും. ആ ടാഗിൽ ഇതുവരെ എഴുതി വെച്ചിട്ടില്ല, ഈ ലോകത്ത് ഒരു ഡോക്ടറും എഴുതി വെച്ചിട്ടില്ല, ഒരു പെരും തെമ്മാടി ഇതാ ഇന്ന് ജനിച്ചു വീണേക്കണു, ഒരു കൊടീശ്വരൻ ഇതാ ഇന്ന് ഇങ്ങനെ ജനിച്ച് പെറ്റു വീണക്കണ്, ഒരു കള്ളുകുടിയൻ ഇതാ, ഒരു ഡോക്ടർ ഇതാ, ഒരു എഞ്ചിനീയർ ഇതാ, ഒരു സയന്റിസ്റ്റ് ഇതാ എന്ന് എഴുതിയിട്ടുണ്ടോ അതിന്റെ പുറത്ത്? ഇല്ല, എഴുതിയിട്ടില്ല. ആ കുട്ടി നിരപരാധിയ. എല്ലാ കുട്ടികളും ഈ ഭൂമുഖത്ത് ജനിച്ചു വീഴുന്നത് ഒരുപോലെയാണ് അത്രേ. അവർക്ക് ബുദ്ധി അസുഖമുള്ളതുണ്ടാവും, അസുഖമില്ലാത്തതാണ് ഞാൻ പറയുന്നത്. അസുഖമുള്ള മന്ദബുദ്ധികൾ ഉണ്ടാവും, ഈ സ്കൂളിൽ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ, ഞാൻ വിവരമുള്ള കുട്ടികളുടെ സാധാരണ ആളുകളുടെ പറ്റിയായി പറയുന്നത്. അപ്പൊ ഈ ഒരു കുട്ടി ഇങ്ങനെ ജനിച്ചു വന്ന കുട്ടിയെ അവനെ എന്താക്കുന്നു? അത് രക്ഷിതാക്കൾ തന്നെയാണ്. ഒരു ഡോക്ടർ പറഞ്ഞതാ, ഇനി ഓരോന്നായിട്ട് ചിത്രം വെച്ച് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോവാം. ചെറിയ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം മുതിർന്നവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഈ ചിത്രം മനഃപൂർവ്വം ഇട്ടതാ, കാരണം എന്റെ മനസ്സിൽ നിന്ന് മാടാതെ കിടക്കുന്ന ഒരു ചിത്രം. എന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു യുവാവ്, 29 വയസ്സാണ് അവന്, അവന് ഭാര്യ 2 കുട്ടിയുണ്ട്. ഒരു ദിവസം അവന് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ലെറ്റർ കൊടുത്തു, ഡൽഹിയിലേക്ക് യാത്ര പോകാൻ, അതിന് റെയിൽവേ സ്റ്റേഷനിലേക്ക് കാറുമായി പോവാൻ വേണ്ടിയിട്ട് കാറു പോയിട്ട് അവന്റെ വീട്ടിലേക്ക് എത്തി. കയറും മോനെ കയറ്, പോവാറ സമയക്കണി, ഞങ്ങളൊക്കെ പോകുന്നുണ്ട് ഡൽഹിക്ക്. അപ്പൊ അവനെയും കൂടി എടുക്കാൻ, നല്ലൊരു കുട്ടിയായിരുന്നു, അവിടെ സ്റ്റാഫാണ്, അവിടെ പഠിക്കുന്ന ആളല്ല, അവിടെ ജോലി ചെയ്യുന്ന ആൾ. ഒരൊറ്റ മിനിറ്റ് എന്ന് പറഞ്ഞ് അവൻ കണ്ട് നേരെ മുറ്റത്തിൽ നിന്ന് അടുക്കളയിലേക്ക് ആ ഉള്ളോട്ട് ഒരു പോക്ക്. ശരി വേ വാട്ടോന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പുണ്ട് അവൻ ഇങ്ങോട്ട് വരുന്ന്, എന്തോ ചവക്കുന്നുണ്ട്, കവിളിൽ നിന്ന് ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഭാര്യ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു നോട്ടം ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, എടാ നിനക്ക് എന്റെ ഭാര്യയുടെ സമ്മാനം കിട്ടിയല്ലേ, തമാശക്കെ പറയും, കാരണം ഡൽഹിക്ക് പോഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ വരുള്ളൂ, അപ്പോ എന്തോ ഭാര്യ കൊടുത്തു എന്നുള്ള നിനക്ക് ഞാൻ തമാശക്ക് അങ്ങോട്ട് പറഞ്ഞതാ. ആ സമയത്ത് ആ കുട്ടി കണ്ണിന് വെള്ളം നിറച്ച് കൊടുത്ത തന്നൊരു മറുപടി ഉണ്ട്, ഇല്ല സാറേ ഇല്ല, എന്റെ ഉമ്മ എനിക്കെന്നും തരാറുള്ള ആ ഉമ്മ കിട്ടിയിട്ടേ ഈ മകൻ ഈ പടി അങ്ങോട്ട് ഇറങ്ങാറുള്ളൂ, അത് ഇന്നും കിട്ടി. ഞെട്ടിപ്പോയി ഞാൻ. 29 വയസ്സായ ഒരു യുവാവിന് സ്വന്തം ഉമ്മയുടെ
ഡിസ് കിട്ടിയിട്ട് പടി ഇറങ്ങുകയുള്ളോ എന്ന് ഒരു യുവാവ് അന്ന് പറഞ്ഞപ്പോ തരിച്ചു പോയി. എന്താ മോനെ നീ ചവക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞ വാക്കിതാ, എന്റെ ഉമ്മ ഉരുട്ടി ഉരുട്ടി വെച്ച ഒരു ഉരുള ചോർ എന്റെ വായിൽ വെച്ച് തന്ന്, ഉമ്മ ചോറ് തിന്നുകൊണ്ടിരിക്കുമ്പോ ചുണ്ടുകൊണ്ട് തന്നെ എന്റെ കവിളിൽ തന്ന കിസ്സിന്റെ ചാറിന്റെ പാടാണ് മാഷെ ഞാൻ ആ തുടച്ചു മാറ്റിയത്, അല്ലാതെ എന്റെ ഭാര്യയല്ല എനിക്കത് തന്നത്. എന്റെ ഉമ്മയുടെ കിസ് കിട്ടാതെ ഈ മകൻ ഇതുവരെ ഇപ്പടി ഇറങ്ങിയിട്ടില്ല. കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? കൊടുക്കരുത് കേട്ടോ, പടച്ചോ തീയിലിടും. അല്ലെ വലിയ മക്കൾക്ക് അങ്ങനെ വല്ലതും ചെയ്താൽ പിന്നെ അങ്ങനെയാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു മാരകമായ വല്ല വിഷ വല്ല ശിക്ഷയാണോ അത്? എന്താ ചെയ്യാത്തത്? എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ ഉമ്മയുടെ ഒരു കിസ്സിന് വേണ്ടി. പാവം മരിച്ചുപോയി, ഇനി വർത്തില്ലല്ലോ. മരണപ്പെടാത്ത വല്ല ഉമ്മമാരും നിന്ന് ജീവിച്ചിരിപ്പുള്ള ഉമ്മമാർ ഈ വീട്ടിലുണ്ട്, ഈ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളുടെ സ്വന്തം അമ്മയിൽ നിന്നും ഒരാലിംഗനം, ഒരു കിസ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇടെന്താ കൊടുക്കാത്തത്? അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ കിസ് കൊണ്ട് 30 ദിവസത്തെ ആയുസ്സുണ്ട് അത്രേ. ആധുനിക സയൻസിലെ ഡോക്ടറെടുത്ത ഡോക്ടർമാരുടെ ഡോക്ടറേറ്റ് എടുത്ത പ്രബന്ധം അവതരിപ്പിച്ച സൈക്കോളജിസ്റ്റ് പറയാ, ഒരൊറ്റ കിസിന് 30 ദിവസത്തെ വാലിഡിറ്റി ഉണ്ട്. മറക്കാൻ പോയി കയ്യിൽ എത്ര ആവൃത്തിയ പിന്നെ ഒരിക്കലും. അതുകൊണ്ടായിരിക്കും സായിപ്പന്മാർ വന്ന ഭയങ്കര കിസ്സാണ്. അവരിൽ മാതാപിതാ ഗുരു ദൈവം ഒന്നുമില്ല, അവർക്ക് വേറെ എന്തൊക്കെയായിരിക്കും, എന്നാലും ബന്ധം ഇടില്ല. ആരെയും കണ്ട കിസ് കൊടുത്ത പേര് എന്നും കാണാൻ തോന്നും. അത് സ്വന്തം അമ്മ കൊടുത്താ പോരെ എന്നും കണ്ടൂടെ? സയൻസ് ഉണ്ട് അതിന്റെ അകത്ത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ കുട്ടിയുടെ ആ വാക്ക് കേട്ട് തൊട്ടടുത്തിരിക്കുന്ന അമ്മയുടെ കണ്ണിൽ നിന്നും വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നത് ഞാൻ കണ്ടു. മറക്കാൻ പറ്റുമോ? ആ കുട്ടി കൊല്ലങ്ങളോളം എവിടെ പോയി നിന്നാലും സ്വന്തം അമ്മയെ പറ്റി ഓർക്കാത്ത ദിവസങ്ങൾ ഉണ്ടാകുമോ? നിങ്ങൾ പറ. പിന്നെ എന്നോ കാണുന്നില്ല, എന്റെ അമ്മ എന്റെ അടുത്തേക്ക് വരുന്നില്ല, അവനെ ഞാൻ കണ്ടിട്ട് ഒരുപാടായി എന്നൊക്കെ വ്യാകുലപ്പെടുന്ന വല്ല അമ്മമാരുണ്ടെങ്കിൽ അതിന്റെ 100% തെറ്റ് നമ്മളെടുത്തല്ലേ. അവർക്ക് വേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ടതാണ്. അതുകൊണ്ട് 10 വയസ്സ് കഴിഞ്ഞാലും ആ സംഗതികൾ നിങ്ങൾക്ക് അറിയാം എന്താണെന്ന് അങ്ങ് കൊടുത്തുകൊണ്ടിരുന്നാ മതി, മറ്റൊന്നും ചെയ്യേണ്ടത്രേ. അതാണ് ആ ചിത്രത്തിന്റെ അർത്ഥം. നമുക്ക് അടുത്ത് നോക്കാം. ഇതൊരു രംഗം എന്റെ മുന്നിൽ കണ്ടതെടുത്തതാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നെറ്റിലൊക്കെ ഇപ്പൊ ആ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പാവം അമ്മൂമ്മ ഒരു ഏതോ ഒരു പേരക്കുട്ടിയെ വാരിയെടുത്ത് കിസ് ചെയ്തു, ഓടിച്ചെന്ന് ആ കുഞ്ഞു പൈതൽ ഡെറ്റോൾ ഇട്ട് കഴുകുന്ന രംഗം കാണേണ്ടി വന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ആധുനിക കുടുംബത്തിൽ എന്താണ് കിസ് എന്നോ എന്താണ് ആലിംഗനം എന്നോ എന്താണ് സ്നേഹമെന്നോ കൊച്ചു മക്കൾക്ക് പോലും അറിയില്ല. കാരണം അത് അവിടുന്ന് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. ഈ കുട്ടിക്ക് ആദ്യമായിട്ടാ ഈ പാവം വല്യമ്മ എന്ന് പറയുന്ന